ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ എന്താ ഒരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ധാനുൻ്റെ ബർത്ത്ഡേ ആയിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ആണ് ഈ വീഡിയോയിൽ. ഞാൻ പൊതുവേ ധാനുവിൻ്റെയും ലാക്കിൻ്റെയും എല്ലാ ബർത്ത്ഡേയ്സിനും ഇതേപോലെ ഒരു ചെറിയൊരു തീം വെച്ചിട്ട് എപ്പോഴും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ അതേപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഇടാറുണ്ട് എല്ലാ ബർത്ത്ഡേക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാനപ്പോൾ ധാനുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ബീച്ചിൽ ഒരു ചെറിയൊരു ബർത്ത്ഡേ ഒരു എന്താ പറയുക ഒരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ടേബിളിന് ജസ്റ്റ് ഒരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലാപ്ടോപ്പ് ടേബിളാണ് കേട്ടോ അത്. അപ്പോൾ അതിന് എനിക്കൊരു വുഡൻ ഒരു കളറിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് ടേബിൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിനെ എനിക്കൊരു വുഡൻ കളറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ബുക്ക് പൊതിയുന്ന അല്ലെങ്കിൽ ബുക്ക് റാപ്പ് ചെയ്യുന്നൊരു പേപ്പർ കിട്ടുമല്ലോ അത് വാങ്ങിച്ചു. എന്നിട്ട് അതിന് ഞാൻ ആ ഒരു ടേബിളിൽ വെച്ചിട്ട് ആ ഒരു മേളിലത്തെ പോർഷൻ ഞാൻ അത് വെച്ച് കവർ ചെയ്തു. ആ ഒരു വുഡൻ എന്താ പറയുക തീം വരാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രൗൺ കളർ പേപ്പർ വെച്ചിട്ട് ഞാൻ അതിനൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഇങ്ങനത്തെ കുറേ ഫോട്ടോഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ ജസ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക അല്ലെങ്കിൽ ഡെക്കോർ ചെയ്യുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് പിള്ളേരുടെ ആണെങ്കിലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിലുള്ള ഡെക്കോറും കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡും എൻ്റെ ബ്രദറൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പോൾ ഞാൻ എന്താ എൻ്റെ ഹസ്ബൻഡ് വന്നു അപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. മഷാല്ല ആളാണെങ്കിലും എനിക്കങ്ങനെ ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ എല്ലാത്തിലും, അങ്ങനെ ഒന്നിലും അങ്ങനെ നോ ഒന്നും പറയാറില്ല. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കുഞ്ഞ് കൈയുണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ലാക്കി ഉറങ്ങി, കാരണം ഒരാൾ ഉറങ്ങുമ്പോഴാണിത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രണ്ടുപേരും ഉണർന്നിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഒരാളെ ചെറിയ ആൾ ഉറക്കി ഞാൻ, എന്നിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഞാനെപ്പോഴും ഇങ്ങനത്തേക്കൊരു എന്താ പറയുക ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സമയം കണ്ടെത്താറുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ എപ്പോഴും എത്ര തിരക്കാണെങ്കിലും അല്ലെങ്കിൽ എത്ര എന്താ പറയുക മടി പിടിച്ചിരുന്നാലും, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് ആ ഒരു പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്തു, പിന്നെ നമ്മളതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു, കാരണം ആ ഒരു ടേബിളിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ നമ്മളൊന്ന് ഒട്ടിച്ചൊക്കെ വെച്ചു. അങ്ങനെ ദാ നമ്മുടെ ടേബിളിൻ്റെ ഒരു പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചും കൂടി ഒരു പണി ഉണ്ട് അതിൻ്റെ താഴേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നെക്സ്റ്റ് ഡേ ചെയ്യാമെന്ന്, കാരണം ഒരു ദിവസം എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഡേ ഇരുന്നിട്ട് ബാക്കി അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ ഞാൻ എന്ത് നെക്സ്റ്റ് ഡേ രാത്രി രണ്ടരയ്ക്ക് ഇരുന്നാട്ടെ ചെയ്യുന്നത്. ടേബിളിൻ്റെ ആ താഴത്തെ ആ ഒരു സ്റ്റാൻഡിൻ്റെ പോർഷൻ ഞാൻ ജസ്റ്റ് മറ്റേ എന്താ പറയുക വുളൻ്റെ ത്രെഡ് കിട്ടുമല്ലോ അതൊരു ബ്രൗൺ ഷെയ്ഡിൽ എടുത്തിട്ട് ജസ്റ്റ് അത് വെച്ച് കവർ ചെയ്തു. അങ്ങനെ ദാ ഇതാണ് നമ്മുടെ ടേബിൾ. ആ ഒരു ബീച്ചിൽ ആ ഒരു എന്താ പറയുക ഒരു വുഡൻ തീമിൻ്റെ ടേബിൾ ഞാനങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള രീതിയിലായിട്ട് എപ്പോഴും ചെയ്യാറ്, കാരണം ഞാൻ ഒരുപാട് അങ്ങനെ പൈസയൊന്നും ഇങ്ങനത്തെ കാര്യത്തിൽ ചിലവാക്കാറില്ല. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഒരു ബീച്ചായതുകൊണ്ട് നമ്മളൊരു ഫ്ലോറൽ ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. രണ്ടു പേർക്ക് കൊടുത്തു, ഒരേപോലത്തെ സെയിം തന്നെ വാങ്ങിച്ചു. ഇത് മറ്റേ വുളൻ ത്രെഡായിട്ട് ഞാൻ ധാനുവിൻ്റെ തലയിലൊന്ന് ബ്രെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ദാ ഞാൻ രണ്ടാളെ റെഡിയാക്കി ഒന്ന് ഡ്രസ്സൊക്കെ ഇടിച്ചു. ലാക്കിക്ക് പിന്നെ മുടിയിലൊന്നും ചേരൊന്നും ഇഷ്ടമല്ല, ഇവൻ ചെയ്ത് കൊടുത്താൽ അതപ്പം തന്നെ എല്ലാം കൊളാക്കും. ദാനു പിന്നെ ഇരുന്ന് തന്നെയുണ്ട് കുഴപ്പമില്ല, മാഷാല്ല അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ എന്താ ധാനുവിൻ്റെ മുടി ഒന്ന് ബ്രെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഉളൻ്റെ ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ടൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഒരു കളർഫുൾ ആവുമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ താ നമ്മൾ ബ്രെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ച് കൊടുത്തു, കാരണം ഇനിയിപ്പോൾ അവിടെ ബീച്ച് വരെ എത്തുന്ന വരെ വരെ ഒന്ന് സെറ്റായിട്ടിരിക്കണമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആകെ കുളമാക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വേഗം തന്നെ
നമ്മളെല്ലാം ടേബിളും ഷൂട്ടിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോവാണ്. എളുപ്പമല്ല ആക്ച്വലി പിള്ളേരെയും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഇതേപോലെ പോയി ഫോട്ടോ എടുക്കൽ ഭയങ്കര ഒരു പണിയാണ്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് കൂടെ ഉള്ളതുകൊണ്ടുമാണ് ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തന്നെ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞൊരു കേക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പ്ലെയിൻ ഒരു കേക്ക് നമ്മൾ വാങ്ങിച്ചിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതാണ് ഞാനിപ്പോൾ പറയാൻ കാരണം. നമ്മളിവിടെ അടുത്തുള്ളൊരു ബീച്ചിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അടുത്ത് അസൈബ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ബീച്ച്. അപ്പോൾ അവിടെ ആകുമ്പോൾ അധികം പബ്ലിക്കൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ വേഗം തീർക്കാൻ പറ്റും. നമുക്കിവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സൊക്കെ ഉള്ളൂ. അങ്ങനെ തന്നെ നമ്മൾ ബീച്ചിലെത്തി, നമ്മൾ കൊണ്ടുവന്ന ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ. കൂടാതെ അവരുടെ മൂഡ് നോക്കണം, കാരണം ബീച്ചായതുകൊണ്ട് തന്നെ താനെ ഫുൾ ഒരു കളിക്കണം, ഒരു മോഡലും പ്ലസ് കേക്ക് കണ്ടതോടുകൂടി ആൾക്കത് കഴിക്കണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു മൊത്തം. പിന്നെ നമ്മൾ അൽഹംദുലില്ലാഹ് അവർ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക് ഫോട്ടോ എടുക്കാനും. നമ്മൾ പറയണ പോലൊക്കെ നിന്ന് തന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണാം.